അവർ പുറത്തേക്ക് ഇറങ്ങുന്നവരോട് ചോദിച്ചത് എന്താണ് അവിടെ പ്രതിഷ്ഠ വെച്ചത്, ഒരു കൗതുകത്തിൽ ചോദിച്ചത്, അവർ പറഞ്ഞു ദുര്യോധനൻ. പറഞ്ഞത് ദുര്യോധനൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടോ? ഉണ്ട്. ആരാണ് ദുര്യോധനൻ? നിങ്ങളീ പറയുന്ന ഹൈന്ദവ പുരാണങ്ങളിൽ സ്വന്തം സഹോദരന്റെ പത്നിയെ അന്തപുരത്ത് നിന്ന് വിളിച്ചു വരുത്തിയിട്ട് രാജകൊട്ടാരത്തിൽ പരസ്യമായിട്ട് വസ്ത്രാക്ഷേപം നടത്താൻ അനുജനായ ദുശ്ശാസന് നിർദ്ദേശം കൊടുക്കുന്ന ഭാരതീയ പുരാണത്തിലെ ഏറ്റവും നികൃഷ്ട ജീവിയുടെ പേരാണ് ദുര്യോധനൻ. ആ ദുര്യോധനനെ പൂജിക്കുന്ന ഒരു ക്ഷേത്രം കൊല്ലത്ത്, അവിടെ 100,000 ആളുകളുടെ പൂജ, 10 ദിവസം നിൽക്കുന്ന സാംസ്കാരിക സമ്മേളനം, ദുര്യോധനനെ പൂജിക്കുന്നവര് ഹിന്ദു മതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുറത്താക്കിയിരിക്കുന്നു. ആരവരെ പുറത്താക്കും? ആരവരെ അകത്താക്കും? ആ വൈവിധ്യത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യക്ക്. ഭീഷ്മാചാര്യരോട് പോയിട്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, കുന്തിദേവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ എന്തെല്ലാമാണ് നടക്കുന്നത്? ഇവിടെ ചാർവാകന്മാർ യുക്തിവാദം പഠിപ്പിക്കുന്നു, കൃപാചാര്യ നവോത്ഥാനത്തിന്റെ പേരിൽ കുട്ടികളെ വഴിതെറ്റിക്കുന്നു. അങ്ങെന്താണ് ഇതിലൊന്നും ഇടപെടാത്തത്? അദ്ദേഹം ചോദിച്ചു, നിനക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ആശയങ്ങൾ നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ നീ പ്രതിരോധിച്ചോളൂ. ആശയങ്ങൾ കൊണ്ടാണ് ആശയങ്ങൾ നേരിടേണ്ടത്. അവരാരെങ്കിലും ബലപ്രയോഗം ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അവരെ തുറങ്ങിലടക്കാം. അല്ലാത്തിടത്തോളം കാലം ഹസ്തിനപുരം എന്നയും ഭാരതം സ്വതന്ത്രമായ ആശയപ്രചരണത്തിന് അവകാശമുള്ള രാജ്യമാണെന്ന് ഭീഷ്മപിതാമഹർ മഹാഭാരതത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഭീഷ്മപിതാമഹരുടെ മഹാഭാരതത്തിലെ ദർശനം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സംവാദത്തിന്റെ നാടാണ് ഭാരതം, സംഹാരത്തിന്റെ നാടല്ല. ആ സംവാദത്തിന്റെ സാധ്യതയിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണം ഉണ്ടായത്. ആ ഭരണഘടന ചില പ്രത്യേകതരം അധികാരങ്ങൾ നൽകിയിട്ടുണ്ടെന്നുള്ളത് ചില ആളുകൾ ഇപ്പൊ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അച്ഛൻ പ്രായമാകുമ്പോൾ ഒരുപക്ഷെ മകൻ അച്ഛനേക്കാൾ ആരോഗ്യം ഉണ്ടായി എന്ന് വരാം, പക്ഷെ അച്ഛൻ അച്ഛനാണ്. ഞാൻ നിന്റെ അച്ഛനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം, സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം ഗവർണറുടെ കയ്യിലാണോ മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ എന്ന് ചോദിച്ചാൽ, സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അച്ഛൻ പിതൃത്വം രാഷ്ട്രീയ നേതൃത്വത്തിനാണ്, മുഖ്യമന്ത്രിക്കാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അത് ഒരു മുഖ്യമന്ത്രിയോടുള്ള ആദരവിന്റെയോ ആവേശത്തിന്റെയോ പേരിൽ പറയുന്നതല്ല. ജനാധിപത്യം കൽപ്പിച്ചു കൊടുക്കുന്ന സഹജമായ ഒരു മനസ്സിലാക്കണം. ഇന്ത്യയുടെ പ്രസിഡന്റ് സർവ്വസൈന്യാധിപനാണ്. ആ സർവ്വസൈന്യാധിപന് പ്രധാനമന്ത്രിയുടെയും ക്യാബിനറ്റിന്റെയും അഭിപ്രായങ്ങൾ അറിയാതെ, അത് പരിഗണിക്കാതെ, പാർലമെന്റിന്റെ വികാരങ്ങളെ ഉൾക്കൊള്ളിക്കാതെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അങ്ങനെ ചെയ്യുമോ? ജനാധിപത്യത്തിൽ അധികാര കേന്ദ്രം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രാതിനിധ്യ സഭകളും ആ ജനപ്രാതിനിധ്യ സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വവുമാണ് എന്ന് ആരും മനസ്സിലാക്കണം. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് അടിസ്ഥാനപരമായ ശക്തിയാണ്. അതിന് മുകളിൽ ആരുമില്ല. ഇപ്പൊ നടക്കുന്ന ഈ വിവാദങ്ങൾ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കി. ആ പ്രമേയം എന്തായിരുന്നു? ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്ന, ഭരണഘടനയുടെ മൂല്യങ്ങൾ അംഗീകരിക്കുന്ന ആർക്കും വേദനയുണ്ടാക്കുന്ന ചില പ്രയോഗങ്ങൾ ഇവിടെ വന്നു. മതം അടിസ്ഥാനപരമായി ഒന്നിന്റെയും ഒരു മാനദണ്ഡമാകരുത് എന്ന് ഇന്ത്യ തീരുമാനിച്ചതാണ്. ഭരണഘടന പ്രിയാമ്പിൾ അത് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 14 വളരെ ദൃഢമായി എഴുതി വച്ചിരിക്കുന്നു. ഒരു തരത്തിലുള്ള മതപരമോ ജാതീയപരമായ വിവേചനം ഇന്ത്യയിലെ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും തുല്യാവകാശമാണ്. ആർട്ടിക്കിൾ 14 രാജ്യത്തിന്റെ ഔദാര്യമല്ല, ഈ രാജ്യം നിലനിൽക്കാനുള്ള അവകാശത്തിന്റെ പേരാണ് ആർട്ടിക്കിൾ 14. ആ ആർട്ടിക്കിൾ 14 ലംഘിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതത്തെ മാത്രം പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവേചനപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ അതിലില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല. ഗാന്ധിജി പറഞ്ഞ പോലെ നമ്മൾ പറയുന്നത് എല്ലാവരും കേൾക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നടക്കുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് ശക്തി വേണമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. നിങ്ങളെല്ലാവരും തെറ്റ് ചെയ്യുമ്പോൾ
നിങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ആ ഭൂരിപക്ഷത്തിൻ്റെ തെറ്റിൻ്റെ ഒപ്പം നിൽക്കാൻ ഞങ്ങൾ കൊഴുവില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് മുന്നേ നടക്കുമെന്ന പ്രഖ്യാപനമാണ് കേരളം നടത്തിയത്. ആ പ്രഖ്യാപനം നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണെന്നൊക്കെ പറയുമ്പോൾ, ഭരണഘടന വായിക്കൂ എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ, വിനയത്തോടുകൂടി എനിക്ക് അങ്ങോട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്ത്യൻ ഭരണഘടനയിലെ 175(2) അനുച്ഛേദം 175 എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സഭ, നിയമസഭ ഒരു ബില്ലോ അതല്ലാതെയുള്ള എന്തെങ്കിലും പ്രമേയങ്ങളോ സംബന്ധിച്ച് ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൽ അഭിപ്രായം ബഹുമാനായ ഗവർണർക്കുണ്ടെങ്കിൽ ആ അഭിപ്രായം അദ്ദേഹം നിയമസഭയുടെ അധ്യക്ഷനെ എഴുതി അറിയിക്കണം, സ്പീക്കറെ എഴുതി അറിയിക്കണം. ആ എഴുതി അറിയിച്ച അറിയിപ്പ് സ്വന്തം വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്പീക്കർ നിയമസഭയുടെ മുമ്പാകെ വെക്കണം, അത് പുനഃപരിശോധിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയണം, അത് സഭയുടെ മുമ്പാകെ വെക്കാൻ ആവശ്യമായ ചട്ടങ്ങളിൽ ഭേദഗതികൾ വരുത്താനോ ഏതെങ്കിലും ചട്ടങ്ങൾ റദ്ദു ചെയ്യാനോ ആവശ്യമായ ശക്തിയും അധികാരവും സ്പീക്കറിൽ നിക്ഷിപ്തമാണ് എന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അനുച്ഛേദം 175(2) കൃത്യമായി പറയുന്നു. ആ 175(2) അനുച്ഛേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമത്തിൻ്റെ ചട്ടത്തിൻ്റെ 18-ാമത്തെ പകുപ്പ് ഇത് ആവർത്തിക്കുന്നു. നിങ്ങൾ ചട്ടം ലംഘിക്കുന്നു, നിങ്ങളെല്ലാവരും ചട്ടം ലംഘിച്ചിരിക്കുകയാണ്. ഈ ചട്ടലംഘനം അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വിനയത്തോടുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പാലിക്കേണ്ട ചട്ടം ആദ്യമത് നിയമസഭാ അധ്യക്ഷന് എഴുതി നൽകുക എന്നതായിരുന്നു. ചട്ടലംഘനം നടത്തിയത് വിനയത്തോടുകൂടി പറയട്ടെ, ചട്ടലംഘനത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹം തന്നെയാണ്. അത് പറയേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് ഈ നിമിഷം വരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തെ സംബന്ധിച്ച് ഒരു വ്യത്യസ്ത അഭിപ്രായം നമുക്ക് ലഭിച്ചിട്ടില്ല. ജനാധിപത്യം പറയാൻ എളുപ്പമാണ്, അത് പ്രവർത്തിക്കാൻ എളുപ്പമല്ല. അത് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടാൻ, മനസ്സിൻ്റെ ഉള്ളിൽ തട്ടുന്നൊരു ബോധമാക്കി മാറ്റാൻ എളുപ്പമല്ല. ജനാധിപത്യത്തെക്കുറിച്ചുള്ള പാഠത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഭരണ സംവിധാനം ശക്തി പ്രാപിക്കുന്നത് സ്റ്റേറ്റും സിവിൽ സൊസൈറ്റി അഥവാ പൗരസമൂഹവും തുല്യ അധികാരത്തോടുകൂടി ഇടപെടുമ്പോഴാണ്.